ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉള്ളി കൃഷിയെക്കുറിച്ചും അത് എങ്ങനെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാം, നമ്മുടെ അടുക്കള തോട്ടത്തിൽ അല്ലെങ്കിൽ ടെറസ് ഗാർഡനിലൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം നമ്മളിതിൻ്റെ വിളവ് എടുപ്പ് മുതൽ അതിൻ്റെ കുഴിച്ച് ആദ്യത്തെ വിത്തിടുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള ഫുൾ സൈക്കിൾ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാവണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്യൂച്ചർ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഇത് ഉള്ളി എന്ന് പറയുന്നത് ഒരു വളരെ ഹ്രസ്വകാല ഒരു വിളയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 90 ദിവസത്തോളം സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉള്ളി വിളവെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ ബൾബ് അല്ലെങ്കിൽ ആ ഒരു താഴത്തെ പോർഷൻ കിഴങ്ങ് പോലെയുള്ളതാണ് നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ അതിൻ്റെ തണ്ടുകളും നമ്മൾ കറിക്കും ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഉള്ളിയുടെ കൃഷി രീതി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ വളരെ പെട്ടെന്ന് കടയിൽ പോയി വാങ്ങുന്ന ഒരു സാധനമായിട്ടാണ് ഉള്ളിയെന്ന് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഉള്ളി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അതിനായിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളി വേറെ ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല, വിത്തൊന്നും അവൈലബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയി ചെയ്യാവുന്നത് നമ്മുടെ മുള വന്ന കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഉള്ളികൾ, മുള വന്നിട്ടുള്ള ഉള്ളികളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഉള്ളികൾ എടുത്തു കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് മണ്ണിലൊന്ന് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നതാണ് കണ്ടോ, ഇത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ച ഒരു ഉള്ളിയാണ്. അത് മുള പെട്ടെന്ന് തന്നെ വലുതായി വരും. ഇതുപോലെ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഈ ഒരു രീതിയിലെത്തും. അപ്പോൾ അങ്ങനെ വെച്ച് പിന്നെ നമ്മൾ വളപ്രയോഗങ്ങളും അതൊക്കെ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സിലറിയൊക്കെ നമ്മൾ ചാണക സിലറി അല്ലെങ്കിൽ ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റും ഉള്ളിയുടെ. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഉള്ളിയുടെ ഇല ഇപ്പോൾ ഒരു 3 ആഴ്ചയൊക്കെ പ്രായമായിട്ടുള്ള ഒരു ഉള്ളിയാണിത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ലീവ്സൊക്കെ വരും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതതിൻ്റെ പൂവ് വരുന്ന ഒരു ഇതാണ് കാണുന്നത്, പൂവ് വരുന്ന ഒരു ഭാഗമാണ്. ഇനി ഇത് വലുതായി വലിയ ഉള്ളിപ്പൂവ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഉള്ളിപ്പൂവ് നല്ല പോലെ ഉണ്ടാവും ഉള്ളിപ്പൂവ്. അപ്പോൾ ഉള്ളിപ്പൂവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കായ് പോലെ നിറച്ച് ആ പൂവിൻ്റെ അഗ്രങ്ങളിൽ മുഴുവൻ കായുണ്ടാകും. അപ്പോൾ ഈ കായകൾ പച്ച കളറിൽ മണിമണിയായിട്ട് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിരിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കായകളാണ്, ആ കായകൾ അതുമ്പം തന്നെ നിർത്തിയ കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഉള്ളിപ്പൂവ് കറി വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കും. പക്ഷേ വിത്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഏകദേശം ഒരു 2-3 ആഴ്ചയോളം അതങ്ങനെ പൂവ് നിന്ന് കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ അഗ്രങ്ങളിൽ മുഴുവൻ ചെറിയ ചെറിയ കായകളായിട്ട് നിറഞ്ഞ നല്ല ഭംഗിയാണ് അതിൻ്റെ വിത്തുണ്ടായിരിക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ അങ്ങനെ നിറച്ച് വിത്തുണ്ടായിരിക്കും. അപ്പോൾ ഒരു മണിയായിരിക്കുന്ന ഇതിൻ്റെ അകത്ത് തന്നെ 3-4 വിത്തുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ അധികം വിത്തുകൾ, ഒരു പൂവ് നിർത്തി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു 100-200 വിത്ത് അതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വിത്ത് കിട്ടുന്നത്. ഇപ്പോൾ ഈ വിത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 8-10 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം എടുത്ത് വിതച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വിതച്ചിട്ട് മുളച്ച് വന്ന് തുടങ്ങിയത് കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഇത്. കണ്ടോ, ഇതൊക്കെ എല്ലാ ഞാനൊരു 3-4 ചട്ടിയിൽ പാവിയിട്ടുണ്ട്. എല്ലാത്തിലും ഇപ്പോൾ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് പൊതിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് മുള വന്ന് വലുതായി വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വിത്തിന് പിന്നെ നമ്മൾ അന്വേഷിച്ച് നടക്കണ്ട. ഈ ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പൂവ് നിർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വിത്ത് കിട്ടും. ആ വിത്തിനെ എടുത്ത് ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടിയായി എപ്പോഴും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉള്ളിച്ചെടി അവൈലബിൾ ആയിരിക്കും.
അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കടയിൽ നിന്ന് ലഭിക്കുന്ന ഉള്ളി ഉപയോഗിച്ച് തന്നെ കൃഷി സ്റ്റാർട്ട് ചെയ്യാനും പിന്നീട് നമുക്ക് നമ്മുടെ ഉള്ളിയിൽ നിന്നുണ്ടാകുന്ന വിത്ത് ഉപയോഗിച്ച് തന്നെ കൃഷി കണ്ടിന്യൂ ചെയ്യാനും വളരെ എളുപ്പത്തിലുള്ളൊരു വിളയാണ് ഉള്ളി. അതും 3-4 മാസം സമയം കൊണ്ട് നമുക്ക് ഉള്ളി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉള്ളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി കിട്ടും, ഉള്ളിയുടെ ഇല നമുക്ക് ഈ ഫ്രൈഡ് റൈസിലൊക്കെ നമുക്ക് ഇടാൻ ഉള്ളിയുടെ ഇലയെടുക്കാം. അതുപോലെ ഉള്ളിപ്പൂവ് നമുക്ക് കറി വയ്ക്കാനായിട്ട് മെഴുക്ക് പുരട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ അന്ന് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ ഉള്ളിയിലെ തണ്ടും പൂവും ഒക്കെ. അപ്പം നമുക്ക് വർഷത്തിലെല്ലായ്പ്പോഴും നമുക്ക് ഇതിൻ്റെ കൃഷി ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു ടെറസ് ഗാർഡനിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ തോട്ടങ്ങളിൽ മഴ നനയാത്ത അല്ലെങ്കിൽ ഒരുപാട് വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് കൃഷി ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിപ്പൂവിൻ്റെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഓരോ നാരുകളിൽ നിന്ന് നമുക്ക് കാണാം, ഇത് കുറച്ചൊരു ഗ്രീനായിട്ടുള്ളതാണ്, മുഴുവൻ ഉണങ്ങിയിട്ടുള്ളതല്ല. രണ്ടെണ്ണമാണ് ഞാൻ വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നത്, അതിലെ ഇത്തിരി ഗ്രീനായിട്ടുള്ളതാണിത്. നമുക്ക് ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടിയും ഉണങ്ങിയതാണ്. കുറച്ച് ഉണങ്ങി കഴിയുമ്പോഴാണ് ശരിക്കും വിത്തിന് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലേക്ക് എത്തുന്നത്. അതിന് മുൻപ് അത്രയ്ക്ക് കറുപ്പ് കളർ ഉണ്ടാവില്ല. ഇപ്പം ഞാനിത് അതിൻ്റെ ഒരു തണ്ട് പൊട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള വിത്ത് കാണിച്ചുതരാം കണ്ടോ. അത് ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നന്നായി ഉണങ്ങിയതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് തന്നെ അത് അതിൻ്റെ മുകളിലത്തെ ആ ഒരു പാളി പോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് 3-4 വിത്തുകൾ വരെ ഉണ്ടാവും. ഒന്നും കാണാം. ഇത് ഇത്രയ്ക്കധികം വിത്തുകൾ ഒരു നാരിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ അകത്ത് 100-200 നാരുകളുണ്ടാവും. ഓരോന്നിൻ്റെ അറ്റത്തും ഇതുപോലെ വിത്തുകൾ നിറച്ച് ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം, ഒരുപാട് വിത്തുകൾ നല്ല രീതിയിൽ നല്ല കരുത്തുള്ള വിത്തുകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചിലതിൽ വിത്തുകൾ കാര്യമായിട്ടുണ്ടാവില്ല, അത് വിത്തായിട്ട് മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളത് നമുക്ക് കുഴിച്ചിട്ടിട്ടും കാര്യമില്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇതൊരു കുറച്ചൊരു ഗ്രീനായിട്ടുള്ള ഒരു നാരിനടുത്തുള്ളതാണ്. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അതിൽ കുറച്ച് നമുക്കൊരു കുറച്ചൊരു ലിക്വിഡ് പോലെ അതിൻ്റെ ഒരു നീര് വരുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല കണ്ടോ. ഇതിൻ്റെ അകത്തും ഒരു 4 വിത്തുകളോളം ഒരു മണിയുടെ അകത്ത് 4 വിത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും അധികം വിത്തുകൾ, അതായത് നമുക്ക് ഏകദേശം ഒരു തണ്ടിൽ നിന്ന് ഒരു ഉള്ളിപ്പൂവിൽ നിന്ന് ഏകദേശം നമുക്ക് 200 വിത്തുകൾ ഏകദേശം നമുക്ക് കിട്ടും കണ്ടോ. ഇത്ര ഈ ഒരു ഫ്ലവറിൽ നിന്ന് നമുക്ക് ഏകദേശം 100-200 കായകൾ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇത്രയധികം കായകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ എല്ലാ ഗ്രോ ബാഗുകളിലും 1-2 വിത്തുകൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉള്ളി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഉള്ളി പൂവായിട്ടോ ഉള്ളിയുടെ ലീവ്സായിട്ടോ അല്ലെങ്കിൽ ഉള്ളിയായിട്ട് തന്നെ നമുക്ക് 3-4 മാസം കൊണ്ട് കിട്ടും കണ്ടോ. ഇതിപ്പോൾ ഞാനത് ആ വിത്തുകൾ മുഴുവൻ നന്നായി ചതച്ചെടുത്ത്, അതായത് കൈ കൊണ്ടിങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു ആവരണം പോയി കഴിയുമ്പോഴുള്ള നമ്മുടെ വിത്തുകൾ മുഴുവൻ ഒരു ബൗളിലിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. നിറച്ച് നല്ലൊരു ചീരയുടെ വിത്തിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള വിത്തുകളാണ് ഇതിൻ്റെ. നല്ല ഭംഗിയുള്ള വിത്തുകളാണ്, നല്ല ഡാർക്ക് ഇതിലൊക്കെയാണ്, ഡാർക്ക് കളറാണ് ഇതിന് വരുന്നത്. ഒരു ഷൈനിങ് ആയിട്ടുള്ള ബ്ലാക്ക്. നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച ഉള്ളിത്തൈകളാണ്. ഇതിപ്പോൾ ഏകദേശം 1 മാസത്തോളമായി പാകി മുളപ്പിച്ചത് കണ്ടോ. അതിൻ്റെ തണ്ടിനൊക്കെ ഏകദേശം കട്ടിയായി തുടങ്ങി. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഉള്ളികൾ വയ്ക്കുമ്പോൾ തന്നെ നല്ല കനത്തിലുള്ള തണ്ടുകളാണ് ഉണ്ടായി വരുന്നത്. പക്ഷേ ഇത് ഇത്തിരി കനം കുറഞ്ഞിട്ടാണ് ആദ്യം നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി അത് വലുതാവാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ കടയ്ക്കൊക്കെ നോക്കുമ്പോൾ ബൾബുകൾ അതിൻ്റെ ഉള്ളികൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ, കുറച്ചായിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 1 മാസത്തോളമായിട്ടുള്ളൂ. ഇത് 2 മാസം കൂടി ആകുമ്പോൾ ഏകദേശം നമുക്ക് പറിക്കുന്നതിനുള്ള പരിവാവും. ഇത് നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് ഞാൻ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ഉള്ളിയാണ്. അതിൻ്റെ തണ്ട് കണ്ടോ, നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കൂടെ പാവിയിട്ടുള്ളതുണ്ടായിരുന്നു.
അപ്പോൾ ആ വീട്ടിലതിൻ്റെതാണ് ചെറിയ തൈക്കൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഇതൊക്കെ ചെറിയ തൈക്കൾ വരുന്നതല്ലാതും പാവി വിത്തിൽ നിന്നും മുളച്ചു വന്നിട്ടുള്ളതാണ്. ഇത് ഒരു ഇത് പറഞ്ഞ പോലെ ഉള്ളി കടയിൽ നിന്ന് വാങ്ങിയ ഉള്ളി മൂത്തപ്പോൾ അത് അതിൽ നിന്ന് മുള വന്നപ്പോൾ കുഴിച്ചിട്ടതാണ്. ഇത് നല്ല പൂവായിട്ടുണ്ട് കണ്ടോ. ഇതാണ് നല്ലൊരു ഉള്ളിപ്പൂവ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ നിന്ന് അങ്ങനെയുള്ളതിൽ നിന്ന് നമുക്ക് വിത്ത് ഉൽപ്പാദിപ്പിക്കുക. നേരത്തെ ഞാൻ കാണിച്ച വിത്ത് ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് നല്ല വിത്തായിട്ട് വരുന്നത്. നല്ല ശക്തിയുള്ള ചെടി ഇത്. ഈ ചെടി കണ്ടോ, ഇതിൻ്റെ കടയൊക്കെ നല്ല ശക്തിയിലാണ് നിൽക്കുന്നത്. ഇത് ഏകദേശം ഒരു 1.5-2 മാസം ആയിട്ടുള്ളത് കുഴിച്ചിട്ടിട്ട്. പക്ഷേ ഇത് ഉള്ളിയാണ് കുഴിച്ചിട്ടുള്ളത്, ഇത് വിത്ത് കുഴിച്ചിട്ടിട്ടുണ്ടായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിത്തിനും പൂവിനൊക്കെ കുറച്ചും കൂടി ശക്തി കൂടുതലുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടായി വന്നത് അതിൻ്റെ ഉള്ളി കുഴിച്ചിട്ടുള്ളത് കൊണ്ടാണ്. വിത്ത് കുഴിച്ചിടുമ്പോൾ നമുക്ക് ഏകദേശം 3 മാസം തന്നെ നല്ലപോലെ എടുത്തിട്ടാണ് അത് ഇതുപോലെ പൂവും ഒക്കെ നല്ല ശക്തിയുള്ള പൂവായി വരിക. പിന്നെന്ന് പറയുമ്പോൾ നമുക്കിതിൽ കാര്യമായിട്ടുള്ള പരിചരണമൊന്നും ഉള്ളിക്ക് ആവശ്യമില്ല. ഉള്ളിയുടെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ കുഴിച്ചിടുന്ന സമയത്തും പിന്നീട് ഇടയ്ക്ക് ജൈവ സ്ലറി എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ, അതായത് ചാണകമോ അതുപോലെ എന്തെങ്കിലും നമ്മൾ വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടായി വരുന്ന ഒരു വിളയാണ് ഉള്ളി എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വിത്ത് എനിക്ക് കിട്ടിയതുകൊണ്ട് നേരത്തെ ഞാൻ കാണിച്ചെന്ന് അത്രയും വിത്ത് കിട്ടിയതുകൊണ്ട് ഞാൻ എല്ലാ പാത്രങ്ങളിലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ജാറുകളിലും അത് കുറച്ചൊക്കെ പാവിയിട്ടുണ്ടായിരുന്നു. ചീരയൊക്കെ നിൽക്കുന്നതിൻ്റെ കൂടെയാണ് ജസ്റ്റ് ഒന്ന് പാവി നോക്കിയതാണ് മുളയ്ക്കുന്നത്. പക്ഷേ എല്ലാത്തിലും ഒരുപോലെ മുളച്ചു. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഏകദേശം 1 മാസത്തിൻ്റെ അടുത്ത് ഒരു മാസം ആയിട്ടില്ല, അതിന് താഴെ പ്രായമായിട്ടുള്ള തൈക്കളാണ് ഇതെല്ലാതും. ഇപ്പം ഇതിൻ്റെയൊക്കെ കടയ്ക്ക് നമുക്ക് ചെറിയ രീതിയിൽ ഉള്ളി ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കാര്യമായ രീതിയിലുള്ള ഒരു കീടങ്ങളോ രോഗങ്ങളോ ഇതിനെ ബാധിക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതായത് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളൂ. നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് ഉള്ളി. അത് നമുക്ക് 2-3 തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതായത് കറി വയ്ക്കാൻ അതിൻ്റെ പൂവ് ഉപയോഗിക്കാം, അതുപോലെ ഇത് ഈ സ്പ്രിംഗ് ഓണിയൻസ് നമുക്ക് ഇതിലൊക്കെ ഫ്രൈഡ് റൈസിലും അതുപോലെ ചൈനീസ് ഡിഷസിലൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കുന്നതാണ് സ്പ്രിംഗ് ഓണിയൻ. ഈ ചെറിയ ലീവ്സാണ്, ഇങ്ങനെയുള്ള ലീവ്സ് വരുന്നതാണ് സ്പ്രിംഗ് ഓണിയൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളി നമുക്ക് 3 മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടും ചെയ്യും. അപ്പോൾ ഒരിക്കൽ പൂവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പൂവിൽ നിന്നും കായ ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ട് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം പൂവുണ്ടായി വരും. ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ചെടിയിൽ നിന്ന്, അതൊരു 2-3 ചെടി ഇതിൻ്റെ അകത്ത് കടയ്ക്ക് ഒരു ഗ്രോ ബാഗിലുള്ളത്. ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഇത്രയും തണ്ടുകൾ ഉള്ളിപ്പൂവുകൾ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇലയൊക്കെ നോക്കിയിട്ടുണ്ടായി, ഇതിനൊന്നും നമുക്ക് കാര്യമായിട്ടുള്ളൊരു രോഗബാധയോ മണ്ടരി അല്ലെങ്കിൽ വെള്ളീച്ച അങ്ങനെയുള്ള ഒരു സാധനങ്ങളുടെയും ശല്യം ഇതുമേ കാണുന്നില്ല. ആകെ കൂടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതൊഴിച്ചാൽ ഇത് വളരെ ശക്തി വളരുന്ന ചെടികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിപ്പോൾ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ തവണയാണ് ഞാനിങ്ങനെ ഉള്ളി കുഴിച്ചിടുകയും പിന്നെ അതിൻ്റെ വിത്ത് നിന്ന് വീണ്ടും ഉള്ളി ഉണ്ടായി വരുന്നത്. അങ്ങനെ നമുക്കതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു വർഷം 3-ാമത്തെയോ 4-ാമത്തെയോ പ്രാവശ്യം നമുക്ക് ഉള്ളി ചെടികൾ ഉണ്ടായി വരും. ഇപ്പോൾ ഈ ഉള്ളിച്ചെടികളിൽ നിന്ന് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉള്ളി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് കടയിൽ പോയി ഉള്ളി വാങ്ങേണ്ട ആവശ്യം പോലും വരില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ തോട്ടത്തിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിൽ നിന്ന് നമുക്ക് ഉള്ളി പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സ്വന്തം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉള്ളി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും വിഷമൊന്നുമില്ലാതെ. അതുപോലെ വിലക്കയറ്റങ്ങളൊന്നും വിലക്കയറ്റമൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഉള്ളി കൃഷി ചെയ്ത് നമുക്ക് സ്വയം പര്യാപ്തരാകാൻ സാധിക്കും.
അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനലും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഫ്യൂച്ചർ വീഡിയോസും ഇനിയുള്ള വീഡിയോസെല്ലാം കിട്ടുന്നതിന് സഹായകരമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.